ഹായ് എവരിവൺ, ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീവ് കട്ടിംഗ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാർ കട്ടിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ടും സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ ബിഗിനേഴ്സിന് കട്ട് ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തത് ഓർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക, ചുരിദാർ കട്ടിംഗ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇനിയും സ്ലീവ് കട്ടിംഗ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. കാര്യം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചുരിദാർ കട്ടിംഗ് ഈ ഒരു വീഡിയോയിലാണ്, ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീവ് കട്ടിംഗ് ഈ ഒരു മെഷർമെൻറ്റിൽ, അതായത് ഇതിൻ്റെ ഈ ഒരു ബോഡിക്ക് വേണ്ട മെഷർമെൻ്റ് ആണ് ബാക്കി പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത് 8 ഇഞ്ചാണ്, മസിൽ റൗണ്ട് 11.5, സ്ലീവ് റൗണ്ട് 10 ഇഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് ആണെങ്കിൽ നേരെ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുക. എപ്പോഴും സ്ലീവിന് നമുക്ക് ലെങ്ത് വൈസ് മടക്കി, ലെങ്ത് വൈസിൽ സ്ലീവ് വരുന്നതാണ് കുറച്ചല്ല. പിന്നെ പലപ്പോഴും ചുരിദാറിൻ്റെയൊക്കെ ബാലൻസ് ക്ലോത്ത് സൈഡ് പോർഷനിൽ നിന്ന് കിട്ടുമ്പോൾ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ലെങ്ത് വൈസ് ആണ് കുറച്ചും കൂടി ബെറ്റർ നമുക്ക്. അപ്പോൾ ഇതുപോലെ തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് രണ്ട് സ്ലീവിനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് ലെങ്ത് നമുക്ക് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനിലാണ് നമ്മൾ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ലെങ്ത് 8 ഇഞ്ചാണെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പും അടക്കം നമ്മൾ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ 9.5 ഇഞ്ച്, കാര്യം ലൈൻ സ്ട്രെയിറ്റ് ആക്കാനാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. കാര്യം ഇത് ഈ സൈഡൊക്കെ ഒരു ചെറിയൊരു ഏങ്കോണിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റാണോ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിനി അടുത്തത് ഈ ഒരു പാർട്ടിൽ നമുക്ക് ആം റൗണ്ട് വേണം. അപ്പോൾ ആം റൗണ്ട് നമ്മൾ ബോഡിയിൽ നിന്നല്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആം റൗണ്ട് വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എത്രയാണോ 1.5 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് വിട്ടതിന് ശേഷം ഇതുപോലെ സൈഡ് ചേർത്ത് വെച്ച് നിങ്ങൾ ടേപ്പ് വെച്ച് അളന്നോക്കും, ഒരു കുഴപ്പമില്ല. സൈഡിൽ ടേപ്പ് വെച്ച് ഇതുപോലെ അളക്കുക. അപ്പോൾ ഇവർ 9.1 വരുന്നുണ്ട്. രണ്ട് പ്രാവശ്യം നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ ആദ്യത്തെ മെഷറിങ് കറക്റ്റ് ആവണമെന്നില്ല, രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ നോക്കി എപ്പോൾ ഒരേ ഇത് തന്നെ വരുന്നെങ്കിൽ അതെടുത്തോളാം. അപ്പോൾ 9.1 വരുന്നുണ്ട്. 1-നെയൊക്കെ ഇങ്ങനെ വിട്ടേക്കാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഒരു ചെറിയൊരു തടിപ്പുണ്ട്, അത് അതിനകത്തൊക്കെ അത് അഡ്ജസ്റ്റ് ആയിക്കോളും. കാര്യം ഒറ്റ പോയിന്റ് വിട്ടിട്ട് അസുഖം 1-2 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. 1 പോയിന്റ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമുക്ക് 9 ആവുന്നത്. അപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ 9-നകത്ത് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 9-ൽ നിന്ന് ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കുവാണ്. കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട ക്ലോത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലെങ്ത് എടുത്തത്. നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാനാണ് ഒന്നുകൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം 9 ആണെങ്കിൽ ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ഇതുപോലെ 8 മാർക്ക് ചെയ്തു. 8 മാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ താഴത്തേക്ക് ഞാൻ 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. രണ്ട് സൈഡിൽ നിന്ന് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ കൊടുത്തു. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇടേണ്ട കാര്യമുള്ളൂ, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈ ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട്, കാര്യം ഇവിടെ അധികം ഷാർപ്പായിട്ടിരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തു. ഈ ലൈനിലേക്ക് ഇവിടേക്ക് ഒരു ചരിച്ചൊരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഈ രണ്ട് പാർട്ടിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ കണ്ടുപിടിച്ച് നിങ്ങൾ സ്കെയിലിൽ നിന്നാളെ നോക്കിയാലും കുഴപ്പമില്ല, ഏകദേശം നമുക്കൊരു സെൻറ്ററും തോന്നുന്നില്ല. ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റ, അതായത് ഇവിടുത്തെ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പ്രതീയ അറിയാത്ത പോലെ ഒരു കർവ് ഷേപ്പിൽ വന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ കർവ് എൻഡ് ചെയ്യണം. ഈ ഒരു കർവ് ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യും. ഇതിനൊപ്പം എൻഡ് ചെയ്യണമെന്നല്ല, തൊട്ട് മുന്നേ എൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് എങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ തൊട്ട് ഈ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിർത്തുമല്ലോ, ഇങ്ങനെ വന്ന് തിരിച്ച് ഈ ഷേപ്പിൽ പോകണം. അതായത് ഇങ്ങനെ ഒരു സംഭവം വന്ന് ഇങ്ങനെ പോകണം, ആ ഒരു ഇതിലാണ് ഇവിടെ വേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ തൊട്ട് ഇങ്ങനെ വന്ന് തിരിച്ചതേ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കണ്ടോ ഈ ലൈനിലോട്ട് വന്ന് ചേർന്നു. പിന്നെ ഇതിങ്ങനെ ഡാർക്ക് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ് കണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതുപോലെ ഇങ്ങനെ വന്ന് ഒരു ഇച്ചിരി ഇങ്ങനെ ഒന്ന് കുഴിഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടോ, ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്തു. അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ ആ ഒരു കർവ്, ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയല്ല, നമ്മൾ വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തിട്ട് ഇനി അടുത്ത് നമുക്ക് മസിൽ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസിൽ റൗണ്ട് നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുത്ത മസിൽ റൗണ്ട് എത്രയാണോ അത് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തിയിട്ട്, 4 ഇഞ്ച് താഴ്ത്തിയിട്ട് എത്രയാണോ നിങ്ങളുടെ മസിൽ റൗണ്ട് അതിൻ്റെ പകുതി, അപ്പോൾ അതിൻ്റെ പകുതിയും, അപ്പോൾ അടുത്ത ലൈൻ ഞാൻ അങ്ങ് വരച്ചിട്ടേക്കുവാണ്, അതിൻ്റെ പകുതിയും. പിന്നെ എന്താണ് വേണ്ടത്, അരി ബോഡി പാർട്ടിൽ നമ്മൾ എത്രയാണോ ലൂസ് കൊടുത്ത് അത് തന്നെ സ്ലീവിന് കൊടുക്കാം. സ്ലീവിന് 1 സൈഡ് നമ്മൾ 1/2 ഇഞ്ച് മതി. അപ്പോൾ 2 സൈഡ് വരുമ്പോൾ 1/2 ഇഞ്ച് ലൂസ് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ലൂസ് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ലൈനിലാണ് ലൂസ് ഉണ്ട്, ഇവിടെ അതെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടിൽ ആ ലൂസും എല്ലാം ഉണ്ട്. എക്സ്ട്രാ പിന്നെ നമ്മുടെ സീം അലവൻസ് 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു.
loose at a key point and pin a seam allowance every day. In here, the sleeve round, number sleeve round etrano, sleeve round a pathinch an angle, pathinta pagi the other very unchinch, a panchinch number mark the wood to pin a car inch loose, pin a on the range, seam allowance, body part and etra seam allowance to other land than every day could occur. Pena the idu the bole, line good quana, e lines in a mutta than either way another. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്ലീവിനെ നമ്മൾ 1/2 ഇഞ്ച് ആണ് ബോഡി പാർട്ടിനെ കൊടുത്തില്ല 1/2 ഇഞ്ച് ഇതുപോലെ കണ്ടതേ കൊടുത്തു ഇനി ആ പോയിന്റ് നേരെ താഴത്തേക്ക് ഇതേപോലെ ഇങ്ങനെ വന്നാ മതി കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരും അപ്പോൾ ഇതിനെ ഇനി ഞാൻ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ആം റൗണ്ട് ഒന്ന് അളന്ന് കാണിച്ചു തരാം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത 9.1 അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇവിടെ ഞാൻ എന്നാൽ എടുത്ത 9 നാത്ത് 1 ഇഞ്ച് കുറച്ചുവാണ് എടുത്തേ ഇനി ഈ കർവിൽ അതുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കേ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയി പോകും കേട്ടോ അതെ നോക്കിക്കേ കറക്റ്റ് ആയിട്ട് വന്നു 9.1 വരെ കറക്റ്റ് വന്നതുണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 ഇഞ്ച് ലെസ് ചെയ്തിട്ട് കയറ് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും ആ ഈ നേരെ ഒരു ലൈനും ചരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ ഇവിടെ കൂടും അതാണ് അതിനകത്ത കാര്യം അതുകൊണ്ടാണ് നമ്മൾ അവിടെ കുറച്ചെടുത്തത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കണക്കുകളുണ്ട് ഓരോ ബോഡിക്ക് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടുണ്ട് ഇപ്പം ഈ ബോഡിക്ക് വേണ്ട കാൽക്കുലേഷനാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കണക്കുകൾ നമുക്ക് ഈ സ്ലീവ് കട്ടിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആം ഹോൾ ഡെപ്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ വളരെ മികച്ച ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് നമ്മുടെ മുന്നത്തെ സ്റ്റുഡൻസ് ചെയ്തിട്ട് വർക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എത്രത്തോളം മികച്ചൊരു ഓൺലൈൻ ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നമ്മുടെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് 3 മാസം തൊട്ടുള്ള ടൈലറിംഗ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ ഒരു 1 വർഷത്തെ 2 വർഷത്തേക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ വരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ് അതും ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആയിട്ടും ഡൗട്ട്സ് ക്ലിയറിംഗ് ലൈവ് സെക്ഷൻസും എല്ലാം നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡ് ആണ് മിഷൻ ഒട്ടും ചവിട്ടാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വീഡിയോ കോൾ ചെയ്ത് മിഷൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലോട്ട് പോകുന്നത് അത്രയും മികച്ചൊരു ക്ലാസ്സാണ് നമ്മൾ ഓൺലൈനിലൂടെ കൊടുക്കുന്നത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാണ്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തെ തൊട്ട് 6 മാസം വരെയുള്ള പ്രൊഫഷണൽ ടൈലറിംഗ് കോഴ്സുകളുണ്ട് കൂടാതെ 1 വർഷത്തെ 2 വർഷത്തേക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളും പ്രൊഫഷണൽ ടൈലറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ആരി എംബ്രോയിഡറി കോഴ്സുകൾ ഇതെല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഓൺലൈനിലൂടെ ചെയ്യാവുന്നതാണ് ഇനിയും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് നിങ്ങളുടെ സമയത്തനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ലെവൽ നിങ്ങളെ പ്രാപ്തരാക്കിയാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കട്ട് ചെയ്യുമ്പം ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇതേ നമ്മൾ താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് കൂടി ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് തയ്ക്കുന്ന ടൈം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കണ്ടോ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ നിങ്ങൾ പോയിന്റ് പോലെ ആക്കി വെക്കാതിരിക്കാനാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഉരുണ്ട് ഷേപ്പ് വരുന്ന ഒരു സ്ലീവാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇവിടെ ക്യാപ്പ് പൊങ്ങി നിൽക്കുന്ന സ്ലീവ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ബേസിക് സ്ലീവിൻ്റെ ക്ലാസ്സാണ് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് ഏത് ബോഡിക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു കൊടുക്കണം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടാണ് കയറ് വരച്ചത് ഈ 1 ഇഞ്ച് വിടുന്ന ഇവിടം തൊട്ട് നമ്മളിത് ഈ ഒരു പാർട്ട് വരെ ഇതിനെ 2 മിഡ് പോയിന്റ് എടുക്കുക മിഡ് പോയിന്റ് എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ അവിടുന്ന് ഈസ്റ്റിൽ കണ്ടത് ഇതേ അതേ ഷേപ്പിൽ ആദ്യത്തെ അതേ ഷേപ്പിൽ നേരെ ഇങ്ങോട്ടേക്ക് ഇതേപോലെ വരച്ചു കൊടുത്ത് കണ്ടത് ഇങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ തമ്മിൽ ഇതുപോലെ ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് അറിയില്ല അറിയാത്ത പോലെ കയറിവെടുത്ത് വേണം പോകാൻ എല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്ച്ചൊക്കെ കഴിഞ്ഞ് ഇടുമ്പോൾ അവിടെ പൊങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ബോഡി പാർട്ടിന് 1/2 ഇഞ്ച് ആണ് നിങ്ങൾ കുഴിവ് കൊടുത്തെങ്കിൽ സ്ലീവ് പാർട്ടിനും കട്ട് ചെയ്യുമ്പോൾ അതേ കുഴിവ് തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയുള്ളൂ സ്ലീവ് കട്ടിങ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഇനി ഓരോരുത്തരും ആം ഹോൾ ഡെപ്തൊക്കെ അനുസരിച്ച് ഒരുപാട് കാൽക്കുലേഷൻസ് ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഷോൾഡറിൻ്റെ കാൽക്കുലേഷൻസ് ആം ഹോൾ ഡെപ്ത് അതുപോലെ ബോഡിക്ക് അനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.